പല്ലെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് പല തരത്തിലുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നമുക്ക് ചവക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, നമ്മുടെ കാണാൻ എസ്തെറ്റിക്കലി നമുക്ക് അതൊരു ഗ്യാപ്പ് വന്നിട്ട് നമുക്ക് കാണാൻ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അനഘ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ദന്ത ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദന്താരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റായ ധാരണകളുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അപ്പം അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ കൺസെപ്റ്റിനെ പറ്റിയിട്ടും അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പല്ലിന് പല്ല് വേദന വന്നു കഴിഞ്ഞാൽ പല്ലിനെ സംരക്ഷിക്കാനുള്ളൊരു മാർഗം എന്ന് പറയുന്നത് പല്ലെടുത്ത് കളയുക എന്നത് മാത്രമാണ്. പല്ലെടുത്ത് കളഞ്ഞാൽ മാത്രമേ നമ്മുടെ പല്ലിന് പൂർണ്ണമായിട്ടും വേദന മാറുള്ളൂ എന്ന രീതിയിലുള്ള ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാലിത് വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. അതായത് നമ്മുടെ പല്ലിന് പല്ല് വേദനയെ തടയാനും നമ്മുടെ പല്ലിനെ സംരക്ഷിക്കുവാനും പല്ല് എടുത്ത് കളയുക, അതായത് പല്ല് എക്സ്ട്രാക്റ്റ് ചെയ്ത് കളയുക എന്നല്ലാതെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. നമ്മുടെ പല്ല് എടുത്ത് കളയുന്നത് നമ്മുടെ പല്ല് വേദന വന്നിട്ട് പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് പല്ല് വേദനയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു തരത്തിൽ നമ്മുടെ പല്ലിനെ സേവ് ചെയ്യാൻ ഇനി മറ്റൊരു മാർഗ്ഗവും ഇല്ല എന്നുള്ള രീതിയിൽ പല്ല് മോശമായാൽ മാത്രമേ നമ്മുടെ പല്ല് വേദന ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല്ലെടുത്ത് കളയുള്ളൂ. ഈ പല്ലെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് പല തരത്തിലുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നമുക്ക് ചവക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, നമ്മുടെ കാണാൻ എസ്തെറ്റിക്കലി നമുക്കതൊരു ഗ്യാപ്പ് വന്നിട്ട് നമുക്ക് കാണാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, മറ്റ് പല്ലുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പല്ലെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല്ല് വേദനയെ മാറ്റാനുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പല്ലെടുത്ത് കളയലല്ല, മറ്റൊരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ഏർലി സ്റ്റേജിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് പല്ലുവേദന അവസാനം വരെ ഇങ്ങനെ വെച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള മറ്റ് വിദ്യകൾ നമ്മുടെ പല്ലിനെ സംരക്ഷിക്കാനുണ്ട് എന്നതാണ്. പിന്നെ മറ്റൊന്നാണ് നമ്മുടെ പല്ല് കാണുമ്പോൾ പല്ലിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്കൊരു ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ല, പല്ല് ഹെൽത്തിയാണ് എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. ഇത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. അതായത് നമ്മുടെ പല്ലിന് വരുന്ന ചെറിയ തരത്തിലുള്ള കേടുകൾ, അതുപോലെ തന്നെ നമ്മുടെ വേരിന് വരുന്ന പല്ലിൻ്റെ വേരിന് വരുന്ന അസുഖങ്ങൾ, നമ്മുടെ മോണയ്ക്ക് വരുന്ന കേടുകൾ, പല്ലിന് വരുന്ന ഫ്രാക്ചറുകൾ, ഇതൊക്കെ നമുക്ക് നേരിട്ട് പല്ല് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. എക്സ്റേ പോലുള്ള പല സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടു കൂടിയാണ് നമ്മുടെ പല്ലിന് വരുന്ന പല അസുഖങ്ങളും കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ നോക്കുമ്പോൾ പല്ലിനൊരു കുഴപ്പമില്ല, പല്ലൊക്കെയാണ് എന്ന് വെച്ച് ആറുമാസത്തിലൊരിക്കൽ ദന്ത ചെക്കപ്പ് നടത്താതിരിക്കാൻ പാടില്ല. നമ്മുടെ പല്ലിന് വരുന്ന പല അസുഖങ്ങളും നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ സാധിക്കില്ല എന്നതാണ് ഫസ്റ്റ്. പിന്നെ മറ്റൊന്നാണ് കുടുംബപരമായിട്ട് നമ്മുടെ പല്ലിന്, നമ്മുടെ ഫാമിലി വൈസ് നമ്മുടെ എല്ലാവരുടെയും പല്ല് ഹെൽത്തിയാണ്, അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ പല്ലിനും ഒരു പ്രശ്നം വരാൻ പോകില്ല, വരില്ല എന്ന തരത്തിലുള്ളൊരു ധാരണ നമ്മുടെ എല്ലാവരുടെയും ചിന്തയിലുണ്ട്. ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിൽ ജനറ്റിക്സ് പ്ലേ ചെയ്യുന്ന റോൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ പല്ലിനെ എങ്ങനെ സംരക്ഷിക്കുന്നു, നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം ഇരിക്കുന്നത്. നമ്മുടെ പല്ല് എത്ര കാലം നീണ്ടു നിൽക്കുന്നു, പല്ല് എത്ര ഹെൽത്തിയായിരിക്കുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പല്ലിനെ എങ്ങനെ സൂക്ഷിക്കുന്നു. അതായത് നമ്മൾ ബ്രഷ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്ലോസിങ് ചെയ്യുക, ആറുമാസത്തിലൊരിക്കൽ ചെക്കപ്പ് നടത്തുക, പ്രൊഫഷണൽ ക്ലീനിങ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെ പല്ലിനെ സൂക്ഷിക്കുന്നു എന്ന രീതിയിലാണ് നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം ഇരിക്കുന്നത്. അല്ലാതെ ജനറ്റിക്സ് പ്ലേ ചെയ്യുന്ന റോൾ, അതായത് നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും നല്ലൊരു പല്ലുണ്ട് എന്ന് വിചാരിച്ച് നമ്മുടെ പല്ല് ഹെൽത്തി ആവണം എന്നില്ല. പിന്നെ മറ്റൊന്നാണ് നമ്മുടെ പല്ല് വേദന വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ പല്ല് വേദന പാടെ മാറുമെന്നും ആരോഗ്യം ശമിക്കുമെന്ന രീതിയിലുള്ള വിശ്വാസം നമുക്കിടയിൽ എല്ലാവരുടെയും ഇടയിലുണ്ട്. അത് തെറ്റായതൊരു ധാരണയാണ്. അതായത് നമ്മുടെ ഒരു വേദന സംഹാരി കഴിക്കുമ്പോൾ നമ്മുടെ വേദന കുറയും, പക്ഷേ നമ്മുടെ പല്ലിൻ്റെ പ്രശ്നത്തിനുള്ള പല്ല് വേദനയ്ക്കുള്ള യഥാർത്ഥ കാരണം അവിടെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല്ല് വേദന സംഹാരികൾ കഴിക്കുന്നത് വഴി ആ വേദന തൽക്കാലത്തേക്ക് മാറുകയും എന്നാൽ ആ പല്ലിൻ്റെ കാരണം ഇപ്പോൾ പല്ല് കേട് വന്നിട്ടാണ് വേദന വന്നെങ്കിൽ ആ കേട് അവിടെ തന്നെ നിൽക്കുകയും ട്രീറ്റ് ചെയ്യാതെ കുറേ കാലം വെച്ചിട്ട് അത് വീണ്ടും മൂർച്ഛിച്ച് അവസാനം പല്ല് എടുത്തു കളയേണ്ട അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുക. അതുകൊണ്ട് വേദന സംഹാരികൾ ഒരിക്കലും പല്ലിൻ്റെ പല്ല് വേദനയുടെ യഥാർത്ഥ കാരണത്തെ ട്രീറ്റ് ചെയ്യുന്നില്ല, മറിച്ച് വേദന മാത്രമാണ് അത് കുറയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു ധാരണയാണ് നമ്മുടെ പല്ല് എടുക്കാൻ പോകുമ്പോൾ, അതായത് പല്ല് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ വേണം പോകാൻ, എങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ അനസ്തേഷ്യ, അതായത്
മരവിപ്പിക്കാൻ വേണ്ടി കുത്തിവെക്കുന്നത് യഥാർത്ഥ രീതിയിൽ ഫലിക്കുള്ളൂ എന്ന രീതിയിലുള്ള ഒരു ചിന്ത നമ്മുടെ ചുറ്റുമുണ്ട്. അത് തെറ്റായ ധാരണയാണ്. നമ്മൾ പല്ലെടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഭക്ഷണം കൂടി കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പല്ലെടുക്കുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട്, അതോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണം കൂടി കഴിക്കാതിരിക്കുമ്പോൾ അത് വീണ്ടും നമ്മുടെ തല കറങ്ങി വീഴാനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പല്ലെടുക്കാൻ പോകുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് വേണം പല്ലെടുക്കാൻ വേണ്ടി പോകാൻ. നമ്മുടെ എല്ലാവർക്കും ഇടയിലുള്ള മറ്റൊരു ധാരണയാണ് നമ്മുടെ പല്ലിൽ നിന്ന് നമ്മുടെ മോണയിൽ നിന്ന് രക്തം വരുന്നത് മിക്ക ആൾക്കാർക്കുള്ള ഒരു അസുഖമാണ്. അപ്പം ഇത്തരത്തിൽ മോണയിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ നമുക്ക് ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു ധാരണ എല്ലാവർക്കും ഇടയിലുണ്ട്. ഇതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശക്തമായിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോണയെ ബാധിക്കാനും നമ്മുടെ മോണയിൽ നിന്ന് രക്തം വരാനും വരാനുള്ള സാധ്യത കൂടും. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള മോണരോഗങ്ങൾക്ക്, അതായത് മോണരോഗത്തിൻ്റെ ഭാഗമായിട്ട് മോണയിൽ നിന്ന് രക്തം വരുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അപ്പം ഇത്തരത്തിൽ നമ്മൾ ബ്രഷ് ചെയ്യാതെ വീണ്ടും ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടി വീണ്ടും ബ്ലീഡിങ് കൂടുതലാവുകയുള്ളൂ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രഷ് ചെയ്യുമ്പോൾ വളരെ ജെന്റിലായിട്ടുള്ള ബ്രഷർ ഉപയോഗിച്ച് നേരിയ നാരുകളുള്ള ബ്രഷ് ഉപയോഗിച്ച് മാത്രം ബ്രഷ് ചെയ്യുക. അല്ലാതെ ബ്രഷിങ് ഒഴിവാക്കിയത് കൊണ്ട് അത് വീണ്ടും നമ്മുടെ മോണരോഗത്തിൻ്റെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ തീവ്രത കൂട്ടുക മാത്രമേ ചെയ്യുകയുള്ളൂ. പിന്നെ എല്ലാവർക്കും ഉള്ള മറ്റൊരു ധാരണയാണ് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുമെന്നും പല്ലിനെ വീക്കനാക്കും എന്നും ഉള്ള ഒരു ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ട്രീറ്റ്മെൻറ്റ് പല്ലിന് ചെയ്ത് നമ്മളിപ്പോൾ പല്ലിന് കേട് വന്നു, നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ കേടിങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ അത് ആ കേട് നമ്മുടെ പല്ലിൻ്റെ ഉള്ളിലേക്കുള്ള നമ്മുടെ കൂടുതൽ ഉള്ളിലേക്ക് പോവുകയും പല്ലിന് അവസാനം നല്ല രീതിയിൽ ദ്രവീകരിക്കുകയും അത് അടുത്ത പല്ലിനൊക്കെ ബാധിക്കുന്ന രീതിയിലേക്കൊക്കെ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരുന്നാലാണ് നമ്മുടെ പല്ലിനെ വീക്കനാക്കുന്നത്. അല്ലാതെ ദന്തൽ ട്രീറ്റ്മെൻറ്റ് വഴി ആ ഒരു കേട് നീക്കം ചെയ്ത് നല്ലൊരു രീതിയിൽ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യമുള്ള പല്ലിനെ അത് ബാധിക്കുന്നില്ല, കേട് മാത്രമാണ് അവിടെ റീപ്ലേസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരിക്കലും ദന്ത ചികിത്സ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി നിലനിൽക്കുന്ന ചില തെറ്റായ ധാരണകൾ, നമ്മുടെ പല്ല് ചികിത്സയെ പറ്റിയിട്ടുള്ള കുറച്ച് തെറ്റായ ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.